എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബേക്കറി സ്റ്റൈലിലുള്ള എഗ് പഫ്സിൻ്റെ ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പഫ് ഷീറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഒ ടി ജി അമലിലാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് എഗ് പഫ്സിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. കുറച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരും ജീരകം ചേർത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് കടുക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിച്ചു എടുക്കാവുന്നതാണ്. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. സവാള ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂണിനെക്കാട്ടിലും കുറവ് മതി ഗരം മസാല. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് പച്ചമണം മാറ്റിയെടുക്കാം. നമ്മളിവിടെ 8 പഫ്സിന് വേണ്ടിയിട്ടാണ് ഈ മസാല പറഞ്ഞിരിക്കുന്നത്. പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഒരു തക്കാളിയുടെ പകുതിയും ചേർക്കാവുന്നതാണ്. പൊടികളെല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി 4 പുഴുങ്ങിയ മുട്ടയാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. മുട്ടയും കൂടി ഈ മസാലയിലിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ പഫ്സ് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ പഫ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് റെഡിമെയ്ഡ് ഷീറ്റാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പോൾ നമുക്കിത് പൊട്ടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് നൂത്തി എടുക്കാം. ഇത് ഫ്രീസറിലിരിക്കുന്നതാണ്. ഒരു 3-4 മണിക്കൂർ മുൻപെങ്കിലും ഇത് പുറത്തെടുത്ത് വെച്ച് നോർമലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ പഫ്സ് ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടിത് ഫ്ലഫി ആയിട്ട് വരില്ല. ഷീറ്റ് നൂത്തതിന് ശേഷം മുകളിലായിട്ട് കുറച്ച് പൊടിയൊന്ന് വിതറിക്കൊടുത്തിട്ട് നമുക്കിത് മറിച്ചിട്ടിട്ട് പേപ്പർ ഒന്ന് എടുത്ത് മാറ്റാം. പൊടി ഇട്ടിട്ട് നമ്മൾ മറിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തണുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തിൻ്റെ മയമുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ടും നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം. ചില പഫ് ഷീറ്റൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല കട്ടിയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് നമ്മൾ കുറച്ച് പൊടി ഇട്ടിട്ടൊന്ന് പരത്തിയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ലെയറൊന്നും കിട്ടില്ല. അതുപോലെ പരത്തുമ്പോൾ ഒരുപാട് ബലം പ്രയോഗിച്ചല്ല പരത്തേണ്ടത്, ജസ്റ്റ് ഒന്ന് പതുക്കെ ടച്ച് ചെയ്തിട്ടാണ് പരത്തേണ്ടത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യണം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് തണുത്ത് ഉള്ള മസാലയാണ്. ചൂടോടുകൂടി തന്നെ മസാല ഷീറ്റിലേക്ക് വെക്കരുത്, കാരണം ഷീറ്റിൽ ബട്ടറാണ്, അത് ഉരുകിപ്പോവും. 8 എണ്ണത്തിൽ നമ്മൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി മുട്ട നമ്മൾ പകുതിയായിട്ട് മുറിച്ചിട്ട് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു ഷീറ്റ് ഇപ്പോൾ എനിക്ക് അധികം വന്നിട്ടുണ്ട്. അത് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇനി 4 സൈഡിൽ നിന്നും അകത്തേക്ക് മടക്കിയിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. സൈഡിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടിയിരിക്കും. ഇനി അങ്ങനെ ഒട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളെല്ലാം നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ടയൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ മുകളിലായിട്ട് എഗ് വാഷ് ചെയ്തെടുക്കുകയാണ്. പഫ്സ് ബേക്കായി വരുമ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എഗ് വാഷ് ചെയ്യുന്നത്. മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് പാലും എടുക്കാവുന്നതാണ്. ഇനി പ്രീഹീറ്റായി കിടക്കുന്ന അവനിലേക്ക് നമ്മൾ ട്രേ വെച്ച് കൊടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം. 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് നമ്മൾ അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി 2 കോയിലും ഹീറ്റാക്കുന്ന ഓപ്ഷനാണ് നമ്മൾ ഒ ടി ജി ഓവനാണെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യേണ്ടത്. കൺവെക്ഷൻ ഓവനാണെന്നുണ്ടെങ്കിൽ ഫാൻ മോഡിൽ ഇട്ടാൽ മതി. 200 ഡിഗ്രിയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മളൊരു 20 മിനിറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യാം. 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടെ കളറ് വേണം, അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റും കൂടെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്തപ്പോൾ നന്നായിട്ട് കളറൊക്കെ വന്നിട്ട് പഫ്സ് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവനിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. പഫ്സ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം കഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ നാക്കൊക്കെ പൊള്ളിപ്പോവും. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു കൂളിംഗ് റാക്കിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിംഗ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. വെജിറ്റേറിയൻസ് തന്നെ ആണെന്നുണ്ടെങ്കിൽ പനീർ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാക്കി ഒരു ഷീറ്റ് വന്നതിൽ ഞാൻ കുറച്ച് ന്യൂട്ടല്ല പൊറോട്ടയിന് ശേഷം റോൾ ചെയ്തിട്ട് എടുത്തതാണ്. വളരെ സിമ്പിളായിട്ട് ഷീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇനി ഷീറ്റും ഓവനും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പഫ്സിൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം, താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ട്രൈ നോക്കാനും മറക്കരുത്.
പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.